നമസ്കാരം. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പലതും ചെയ്തു തീർക്കാൻ സാധിക്കുമോ എന്ന ഒരു ആശങ്ക ഉള്ളതിനാൽ മേലധികാരികളോട് തന്നെ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ ധരിപ്പിക്കാനുള്ള സാധ്യതയുണ്ടാകും. ഇതിൻ്റെ വെളിച്ചത്തിൽ അതെല്ലാം തന്നെ മേലധികാരികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി തന്നെ ഈ മാസത്തിൽ ചെയ്തു തീർക്കേണ്ടത് ഈ മാസത്തിൽ ചെയ്തു തീർത്താൽ മതി എന്ന ധാരണയോടുകൂടി സമാധാനപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാനൊരു അവസരമുണ്ടായിത്തീരും. യാത്രകൾ പലതും വേണ്ടി വരുന്നതിനാൽ പലപ്പോഴും പുറമേ നിന്നും ഭക്ഷണം കഴിക്കേണ്ടതായ സാഹചര്യങ്ങളെക്കൊണ്ട് ഒരുപക്ഷെ ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറയുന്നു. മറ്റു ചിലർക്ക് പ്രാദേശികമായിട്ട് ഉണ്ടാകുന്ന ചില സാംക്രമിക രോഗങ്ങളെ കൊണ്ട് പകർച്ചവ്യാധിയാണോ എന്ന ശങ്കയൊക്കെ ഉണ്ടായിത്തീരുമെങ്കിൽ പോലും അതൊന്നും ഇല്ല എന്നറിയുകയും വിദഗ്ധമായിട്ടുള്ള പരിശോധന അതൊന്നും ഇല്ല എന്നറിയുകയും എന്നാൽ ചില സാംക്രമിക രോഗങ്ങൾ കുറച്ചൊരു 10-15 ദിവസം നീണ്ടു നിൽക്കുന്ന സാംക്രമിക രോഗങ്ങൾ ഉണ്ടാവുകയും മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും അതിന് ഒരു കുറവ് ഇല്ലാത്തതുകൊണ്ട് പ്രകൃതിയെ തന്നെ അത് അങ്ങനെ മാറിപ്പോകുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്ന ജീവിത പങ്കാളിക്ക് ജോലിയിൽ നേട്ടമില്ലാത്തതുകൊണ്ട് ജന്മനാട്ടിൽ വന്നവർക്ക് ഇനി അവർക്ക് മറ്റൊരു ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ പദ്ധതി ലഭിക്കുകയോ ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ വിദേശത്തേക്ക് തിരിച്ചു പോകാനുള്ളൊരവസരം അതിനുള്ളൊരു അനുമതിയോ അവസരമോ ഉണ്ടായിത്തീരും. ഏപ്രിൽ മാസത്തിനുള്ളിലായിരിക്കും പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക. എന്നിരുന്നാലും ആശങ്ക ഒഴിഞ്ഞ് ആശ്വാസവും സമാധാനം ഉണ്ടാവുക എന്ന ഒരു സാഹചര്യങ്ങൾ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുവാൻ ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കുന്നത് വഴി പലപ്പോഴും ദേഹക്ഷീണം അനുഭവപ്പെടുമോ എന്ന ഒരു ആശങ്ക ഉണ്ടായിത്തീരുമെങ്കിൽ പോലും എല്ലാം തന്നെ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുവാനും അതിലുപരി സാമ്പത്തികമായിട്ടുള്ള നേട്ടം വന്നു ചേരുവാനും ഇടയുണ്ട്. പലപ്പോഴും ജീവിത പങ്കാളിയെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാനോ തൊഴിൽ ക്രമീകരിക്കുവാനോ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കും. എന്നാൽ പണം മുതൽ മുടക്കുന്നതിനനുസരിച്ചുള്ളൊരു പ്രതിഫലം നേട്ടം അടുത്ത കാലങ്ങളിലൊന്നും ഉണ്ടാവുകയില്ല എന്നറിഞ്ഞതിനാൽ തൽക്കാലത്തേക്ക് ഈ വക തീരുമാനങ്ങളെല്ലാം മാറ്റിവെച്ച് നിലവിലുള്ള ജോലി തുടരുവാൻ തന്നെ തീരുമാനിക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെച്ചും കൊണ്ട് ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ നിന്നും സാമ്പത്തികമായുള്ള പുരോഗതി ഉണ്ടാകും. ഗൃഹത്തിൻ്റെ നിർത്തിവെച്ചതായിട്ടുള്ള ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിവെക്കുവാനുള്ള ഒരു അവസരത്തിന് യോഗമുണ്ട്. ഒരു പക്ഷേ ഏപ്രിൽ മാസത്തോടുകൂടി പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന ആശയത്തോടുകൂടി ദ്രുതഗതിയിലാക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുവാനിടയുണ്ട്. സാഹചര്യങ്ങൾക്ക് അനുസരിച്ചും കുടുംബ ചുമതലകൾ വർദ്ധിക്കുന്നത് വഴിയും ഒരുപക്ഷെ ആത്മവിശ്വാസക്കുറവിനാലും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം ഉപേക്ഷിക്കുക മാത്രമല്ല പാരമ്പര്യ പ്രവൃത്തികളുടെ പ്രാധാന്യം മനസ്സിലാക്കി ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ബഹുമുഖ പ്രതിഭകളെ പരിചയപ്പെടുവാനുള്ളൊരവസരമുണ്ടാകുവാനും അവരുടെ ചില ശൈലികൾ പ്രവർത്തന മണ്ഡലങ്ങളിൽ അവലംബിക്കുവാൻ സ്വയമേവ സ്വീകരിക്കുവാനും സാധ്യത കാണുന്നു. വിദേശ ബന്ധമുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് അവസരം വന്നു ചേരും. എന്നാൽ തൽക്കാലത്തേക്ക് അതിൽ നിന്നും പിന്മാറി സ്വദേശത്ത് തന്നെ വിപുലമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ചും മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ടും ഒരുപക്ഷെ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും നിരുപാധികം പിന്മാറുവാനുള്ളൊരവസരം വേണ്ടിവരും. പൂർത്തീകരിച്ച ഗൃഹത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ മുൻപ് പറഞ്ഞ ചിലർക്കൊക്കെ താൻ എങ്ങനെയാവും വേണ്ടിവരിക. എന്നാൽ മറ്റ് ചിലർക്ക് ഈ മാസത്തിൽ ആദ്യത്തെ പകുതിയിൽ തന്നെ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനുള്ളൊരവസരവും കൂടി ഉണ്ടായിത്തീരും.
കർമ്മമണ്ഡലങ്ങളിൽ പുതിയ പദ്ധതി ആവിഷ്കരിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിക്കുവെന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. മറ്റ് ചിലർക്ക് ജോലിയോടൊപ്പം പഠിക്കാനുള്ളൊരു അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. കഴിഞ്ഞ 2 വർഷമായിട്ട് മാതാപിതാക്കൾ ഒരുമിച്ച് താമസിക്കുന്നു, അഥവാ മറ്റു ചിലർക്ക് മക്കൾ ഒരുമിച്ച് താമസിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനി മുതൽ ഈ ഒരു പാത തുടരുവാനായിട്ട് ഒരു പക്ഷേ കൂടുതൽ മുറികളുള്ള കൂടുതൽ സൗകര്യമുള്ള ഗ്രഹം വാടകയ്ക്കെടുക്കുവാനോ വാങ്ങിക്കുവാനോ തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. ക്ലേശകരമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള മനസ്ഥിതിയും കഴിവും പ്രാപ്തിയും ഒരു പക്ഷെ ആശ്ചര്യത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. അനുചിത പ്രവൃത്തികളിൽ നിന്നും മക്കളെ രക്ഷിക്കുവാനായിട്ട് ആത്മാർത്ഥ സുഹൃത്തിൻ്റെ നിർദ്ദേശം തേടുവാനോ അവസരമുണ്ടായിത്തീരും. സാഹചര്യങ്ങളെക്കനുസരിച്ച് സുഖദുഃഖങ്ങളെ ഒരുപോലെ സ്വീകരിച്ച് എല്ലാം സമയബന്ധിതമായിട്ട് തന്നെ മനസ്സമാധാനത്തോടുകൂടി അവലംബിക്കുവാനൊരവസരമുണ്ടായിത്തീരും. പലപ്പോഴും ചില ക്ലേശങ്ങളും ഒക്കെ സഹിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരുമെങ്കിൽ പോലും ഇതെല്ലാം തന്നെ ജീവിതത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടുകൂടിയും വിനയത്തോടുകൂടിയും സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാനായിട്ട് ഈശ്വര പ്രാർത്ഥനകളും വളരെ ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനവും സ്വീകരിക്കുന്നത് അനുകൂലമായി തീരുവാനിടയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ അകാല വിയോഗത്തിൽ അതീവ ദുഃഖം അനുഭവപ്പെടുവാനുള്ള സാധ്യത കാണുന്നു. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കാം എന്ന ധാരണയൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് തൽക്കാലത്തേക്ക് ഇതെല്ലാം ഒഴിവാക്കുവാനുള്ള സാഹചര്യങ്ങളെക്കൊണ്ട് ദൂരദേശത്തു നിന്നോ അല്ലെങ്കിൽ വിദേശത്തു നിന്നോ അന്യദേശത്തു നിന്നോ ജന്മനാട്ടിൽ വന്നോ ചേരുവാൻ ഉദ്ദേശിക്കുന്നവർ തൽക്കാലത്തേക്ക് ഈ യാത്രകളെല്ലാം വേണ്ടി ഒഴിവാക്കുവാനുള്ള സാധ്യത കൂടി കാണുന്നതുമുണ്ട്. വിതരണ വിപണന മേഖലകളിൽ വിദഗ്ധമായിട്ടുള്ള വിദഗ്ധരായി നിയമിക്കുന്നത് വഴി വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ 2023-2024 കാലങ്ങളിൽ പൂർണ്ണ രൂപത്തിലെത്തിക്കാൻ തക്കവണ്ണം സമയബന്ധിതമായിട്ട് പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ കൂടി മകം നക്ഷത്രക്കാർക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ യോഗം കാണാനുണ്ട്. നമസ്കാരം.